ഇതെല്ലാം വേസ്റ്റ് ഞങ്ങൾ വെച്ച സാധനം എല്ലാം എടുത്തു. വീടുക്ക് കാക്ക വരല, അതാണ് നായി വരല, ഒരു സാധനം വരല, ഈച്ച വരല, ഇത്തെല്ലാം ജനങ്ങൾ വന്നിട്ട് ഇതെല്ലാം ഇടുന്ന ജാഗാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നതെപ്പോഴും ബയ്യ അതിൻ്റെ പുള്ളി ഞങ്ങളെ പൊടി എല്ലാം ഇട്ട്, മറ്റേ ഇത് വിഷയങ്ങൾ ഇങ്ങനത്തെ പൊടിയെല്ലാം ഇട്ടിട്ട് ഫ്രീയാക്കിയിട്ട് കുറച്ച് കുറച്ച് മണ്ണ് കൂടെ ഇടും. ഞാൻ എസ് പി നാരായണ പറഞ്ഞ ഈ മുച്ചുളുടെ അമ്മൻ്റെ കളിയാട്ടം ആവശ്യത്തെ അറിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ഞങ്ങൾ ഈ ഒരേ വലിയ ബൈക്കിൻ്റെ ഹാൾ 3000 ആൾ ഒന്നിച്ചിട്ട് ബൈക്കുന്ന ഏർപ്പാടാണ് ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ബൈക്കിൻ്റെ ഏർപ്പാട് അല്ലെങ്കിൽ കാലത്തെ ഞങ്ങൾ 7 മണിക്ക് ചായ തുടങ്ങി 11:30 ഞങ്ങൾ ചായ കൊടുക്കും. 11:30 കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ചോദിച്ചിന് ഏർപ്പാടാക്കും അന്നദാനം. അന്നദാനം നൽകുക ഇവിടെ ഏറ്റവും അമ്മ മുച്ചിലോട് അമ്മൻ്റെ അന്നദാനം നൽകി വലിയ സേവായിട്ട് ഉണ്ടതാണ് അത്. അപ്പോൾ അന്ന് പിന്നെ എല്ലാവർക്കും കൊടുത്തിട്ട് അത് ഞങ്ങൾ 4 മണിയോട് ഉള്ളിൽ കൊടുക്കും. പിന്നെ ഇവിടെ അന്ന ഇല്ലാന്ന് ചെല്ലുന്നില്ല, ആര് ബന്ധങ്കും ആ അന്നത്തിന് ഞങ്ങൾ കൊടുക്കും. അതാണ് ഞങ്ങളെ ഇടത്ത് ഒന്ന്. പിന്നെ വൈകുന്നേരം ചായ 5 മണിക്ക് ചായ തുടങ്ങുക, 6:30 ഞങ്ങൾ ചായ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് 6:30 കഴിഞ്ഞിട്ട് 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ 7 മണിക്ക് ഞങ്ങൾ ചോറ് തുടങ്ങും. ഈ ചോറ് ഞങ്ങൾ രാത്രി 10 മണിക്ക് മുകളിൽ പോകും. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇവിടെ വന്ന ആൾക്ക് അന്ന ഇല്ല എന്നാവാൻ പറ്റില്ല. അത് അമ്മൻ്റെ ഒരു സേവ, അല്ലെങ്കിൽ അത് ഞങ്ങൾ ആക്കുന്ന സേവ അമ്മൻ്റെ. ജനങ്ങൾ നല്ല ചോറെല്ലാം വെച്ച് നല്ല ഇരിക്കണം ഞങ്ങൾ ആൾക്കാരെല്ലാം വന്ന് വെച്ച ആൾ ഇതാണ് ഇത് ഇത് ഈ ജാഗ ഉണ്ടാകുന്ന അൾക്കണ്ടിടുന്ന ജാഗമാണ്, ഇല ഇടുന്ന ജാഗ. ഈ ഇല ഇടുന്ന ജാഗ ഒരു 30 മീറ്റർ നീളമുണ്ടാവും, 2 മീറ്റർ ഇതിൻ്റെ മുകളിൽ കുഴി ഉണ്ട്. എന്നിട്ട് ആ കുഴിൻ്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് പണ്ടല്ല എന്നല്ലെങ്കിൽ ഇതിന് മണ്ണ് ചുറ്റോട് മണ്ണ് ഒരു കോലിൻ്റെ മണ്ണ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചുറ്റോട് ബന്ധവസ്ഥാക്കും ഞങ്ങൾ. ഈട ഇപ്പം എന്നല്ലെങ്കിൽ പണിയെടുക്കാൻ ആൾ കുറവുണ്ട്, കല്ലിൻ്റെ കമ്മതിളക്കി നല്ല ചേലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണെല്ലാം ഇതാക്കിയിട്ട് അതിൻ്റെ സാധനമുള്ള മുള്ളിൻ്റെ പോലത്തെ സാധനമെല്ലാം വെച്ചിട്ട് നല്ല ക്ലിയർ. ഈട ഈ കളിയാട്ടം 1/2 തുടങ്ങുക, 1 തുടങ്ങി പിന്നെ ഈട ഒരു സാധനം അല്ലെങ്കിൽ ഒരു കാക്കയായിട്ട് ഒരു നായായിട്ട് ഒരു എന്തു സാധനം ഈ വട്ടായത്തിൽ വരില്ല. ഇതെല്ലാം വേസ്റ്റ് ഞങ്ങൾ വെച്ച സാധനമെല്ലാം എടുത്തു. വീടുക്ക് കാക്ക വരല, അതാണ് നായി വരല, ഒരു സാധനം വരല, ഈച്ച വരല, ഇത്തെല്ലാം ജനങ്ങൾ വന്നിട്ട് ഇലയെല്ലാം ഇടുന്ന ജാഗാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നതെപ്പോഴും ബയ്യ അതിൻ്റെ പുള്ളി ഞങ്ങളെ പൊടി എല്ലാം ഇട്ട്, മറ്റേ ഇത് വിഷയങ്ങൾ ഇങ്ങനത്തെ പൊടിയെല്ലാം ഇട്ടിട്ട് ഫ്രീയാക്കിയിട്ട് കുറച്ച് കുറച്ച് മണ്ണ് കൂടെ ഇട്ടിട്ട് ലെവലാക്കി ഈ ലാസ്റ്റ് ദിവസം കൂടെ ആയെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്ന് ക്ലീനാക്കുന്ന പരിപാടി ലാസ്റ്റോളില്ല. ഇതെല്ലാം പരിപാടി കഴിഞ്ഞ് പിന്നെ ഈന ഞങ്ങൾ കംപ്ലീറ്റ് ഒന്നിച്ചിട്ട് കൂട്ടിച്ച് ഇവ കുഴിച്ചിട്ട് ഇത് തീ കൊടുത്തിട്ട് ക്ലീ ആക്കി ഇത് കണ്ടാണല്ലേ നാളെ കൃഷി ആക്കാനും ബുദ്ധിമുട്ടാകാൻ പാടില്ല. അതിന് മുകളിൽ പാല ഈ കുണ്ടെല്ലാം ലെവലാക്കിയിട്ട് നല്ല ഇതാക്കി പിന്നാണ് കൃഷി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ അതാണ് ഞങ്ങളെ ഈടുത്തെ പണ്ടത്തെ ചിട്ടാണ്. അതേ പണ്ടത്തെ ചിട്ട് ഈടുത്തോളം നടവിൽ വരുന്നു. അത് കൊല്ലായി ഞാൻ അമ്മൻ്റെ സേവാക്കി 10/27 തുടങ്ങിയത് ഈ 2024 അമ്മൻ്റെ അടുത്ത് ഉള്ളിൽ തന്നെ ഞാൻ സേവാക്കും. അത് ഈടെ എന്തുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എന്ത് പണിയുണ്ടെങ്കിൽ എന്നെ വിട്ടിട്ട് അമ്മയെ സേവാക്കും. അത് ഞാൻ അമ്മ എനിക്ക് അനുകൂലം കൊടുക്കുന്നു അത്രയാണ് ഞങ്ങൾ പറയുന്നത്. ഫുഡ് കമ്മിറ്റിയിൽ നിന്നല്ലെങ്കിൽ ഇനി ഫുഡ് കമ്മിറ്റി മുമ്പല്ലെന്നല്ലെങ്കിൽ ഞങ്ങൾ ഒരേ കമ്മിറ്റിയിൽ ഉണ്ടാവും. നല്ല ഫുഡ് കമ്മിറ്റി ഉണ്ടാക്കിയ ആളെ വളിമിക്കൊണ്ടുണ്ടാവും. ഇക്കല ഞങ്ങൾക്ക് ഫുഡ് കമ്മിറ്റി നിർത്തി ഒരു കമ്മിറ്റി ആക്കി, വളരെ വിതരണ കമ്മിറ്റി നിർത്തി പിന്നെ ഒരു കമ്മിറ്റി ആക്കി. അപ്പോൾ അതാണ് വിതരണ കമ്മിറ്റി. ഓരാന്ന് ഓർക്ക് ബാണത്തെ സാധനം ഞങ്ങൾ ഫുഡ് കമ്മിറ്റി ആളെ എത്തിക്കുന്നുണ്ട്. ഓർക്ക് കൊണ്ടിട്ട് കംപ്ലീറ്റ് ആൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഉച്ചുള്ളടമ്മൻ്റെ ഈ പ്രസാദം അല്ലെങ്കിൽ ഈടെ ചോറാണ് അണ്ണപ്രസാദാണ്. അത് എല്ലാവരും ബാണത്തെ ഈടെ വന്നാൾ ബൈക്കാതെ പോകാൻ പാടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു ഇത്. അത് അമ്മക്ക് സന്തോഷമാണ്. ജനങ്ങൾ ഇവിടെ ചോറ് വെച്ച് പോയെങ്കിൽ അമ്മക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഈട എല്ലാ ദിവസവും ആൾക്കാർ ആരോ ചോറ്
ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നോക്കി എല്ലാത്ത് എന്തെല്ലാം ചോറ് ചാടണം, മാത്രം വീട് ഒരാൾക്ക് ചോറ് ചാടാൻ മനസ്സില്ല. അതാണ് ഒരു ഇല ഇപ്പോൾ ഇത്രയെല്ലാം ഇല ഇട്ടിട്ടുണ്ടാവും, ഒരാളും ചാടിയിട്ടുണ്ടാവില്ല. അത് അത്ര ഇതാണ് ഞങ്ങൾക്ക് അന്ന അന്നത്തിൻ്റെ ബഹുമാനമാണ്. വീടൊക്കെ അന്നത്തിൻ്റെ ബഹുമാനം, നല്ല ബഹുമാനം വെച്ചിരിക്കും ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നത്.